ചുറ്റും വെള്ളത്താല് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഈ ജയില്. ഇതെല്ലാം കുറ്റവാളികളാണ് ഈ ജയിലിൽ കടന്നേക്കുന്നത്. അൽക്കാട്രസ് ജയിലിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ് ഈ കാണുന്നത്. പുള്ളി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തിയെന്ന് സംശയം തോന്നിയിട്ട് അവർ വെടിവെച്ച് കൊല്ലാണ് ചെയ്തത്. ഇപ്പം എന്തായാലും നമുക്ക് ഈ ജയിലിലേക്കൊരു യാത്ര തന്നെ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഇന്നത്തെ വീഡിയോ അൽക്കാട്രസ് ജയിലിനെ കുറിച്ചാണ്. ജിസ ഇന്നത്തെ ഈ ജയിലിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇന്ന് നമ്മൾ പോകുന്നത് അൽക്കാട്രസ് ജയിൽ എന്നാണ് അതിൻ്റെ പേര്. ഇത് സാൻ ഫ്രാൻസിസ്കോ ലേക്ക് ഒരു ബേയുടെ സൈഡിലാണ്. ഇത് വെള്ളത്തെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റപ്പെട്ടതാണ്. ഇപ്പോഴും അത് ജയിൽ റൺ ചെയ്യുന്നില്ല. ഇത് 1963 അത് ക്ലോസ് ചെയ്തു. ഇത് ഈ ജയിൽ ആകപ്പാടെ റൺ ചെയ്തത് 29 വർഷമാണ്. പിന്നെ ഇത് 29 വർഷമാണോ പ്രവർത്തിച്ചുള്ളൂ. അത് ക്ലോസ് ആകാൻ കാരണം തന്നെ ആ ജയിലിൽ നിന്ന് 3 പേരെ മിസ്സിംഗ് ആയി. അത് ഏത് കാരണത്താ മിസ്സിംഗ് ആയതെന്നൊന്നും ഇതുവരെയായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അത് ചിലപ്പോൾ ഒരു തുരങ്കം വഴി, ചുറ്റും വെള്ളമാണ്, അപ്പം തുരങ്കം വഴി കടന്നതായിരിക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ അവർ പിന്നെ വീണ്ടും അന്വേഷിക്കാൻ പോയിട്ടുമില്ല. അത് അത് കഴിഞ്ഞാൽ പിന്നെ അത് ഗവൺമെൻറ് ഇടപെട്ട് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനും പറ്റിയ ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല. അതും ഒരു കാരണമാണ്. ഇപ്പം ഇത് ഫെഡറലിൻ്റെ കീഴിലാണ്. പിന്നെ ഇപ്പോൾ അതൊരു പബ്ലിക് മ്യൂസിയം ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് വേണ്ടി വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ബാക്കിൽ ബോബി ഉണ്ട്. ബോബി തല കാണുന്നില്ല. ഞാനിവിടെ ഉണ്ട്. ഞാനൊരു കാപ്പിയൊക്കെ ഇങ്ങനെ രാവിലെ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് വളരെ എക്സൈറ്റഡ് ആണ്. ജിസ് പറഞ്ഞ സമയത്ത് തന്നെ ജിസ് എത്തി. അങ്ങനെ രാവിലെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി ഇവിടുന്ന് ബോട്ട് എടുത്തല്ലേ പോകുന്നത്? ഇവിടെ നമ്മൾ ബോട്ട് എടുത്തു. ഒരു 1.5 മൈലോളം ബോട്ടിൽ പോകണം. ബോട്ടിൽ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജും കടലാണോ അതോ? ഇതൊരു ബേ ആണ്. നമ്മുടെ നാട്ടിൽ കായൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കയറി കിടക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഈ കായൽ പസഫിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് വലിയൊരു വ്യൂ ആട്ടോ. ഇപ്പം ഇപ്പം എന്തായാലും നമുക്ക് ഈ ജയിലിലേക്കൊരു യാത്ര തന്നെ ചെയ്യാം. അൽക്കാട്രസ് ജയിലിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ് ഈ കാണുന്നത്. അപ്പം അത് കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതിന്. ഈ ജയിലിലേക്ക് പോകാനുള്ള ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വ്യൂ കിട്ടും. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി. ജിസ് ഇനി എത്ര മിനിറ്റാണ്? ഇനിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇത് പോകും തോന്നുന്നു. ഇപ്പോൾ ഒരു നമുക്കൊരു 1.5 മൈൽ ഇവിടുന്ന് വരുള്ളൂ. ഒരു 10 മിനിറ്റ് മാക്സിമം. 15 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലും. ഇതും അൽക്കാട്ട സിറ്റിയിലേക്ക് തന്നെയുള്ള ക്രൂസ് ട്രിപ്പാണ്. ഇത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് ഇതായിരിക്കും അല്ലേ? അടുത്ത് വേറെ ഷേപ്പാണല്ലേ. സാൻ ഫ്രാൻസിസ്കോയിലെ ഫിഷർമെൻസ് വഫിലെ പിയർ 33-ൽ നിന്നാണ് നമ്മൾ ബോട്ട് എടുക്കേണ്ടത്. അവിടുന്ന് ജസ്റ്റ് 15 മിനിറ്റ് ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അൽക്കാട്രസ് ദ്വീപിലെത്താം. അൽക്കാട്രസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് ജയിൽ തന്നെയാണ്. ഇത് ബേ ബ്രിഡ്ജ് എന്നാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ നടുക്കൊരു ഐലൻഡ് പോലെയുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ ആ ഏരിയയിൽ. അടിപൊളി സ്ഥലമാണ്. കാണാൻ നല്ല രസമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ്.
ഇത് സാൻ ഫ്രാൻസിസ്കോ ടൗൺ ഉണ്ടോ? അത് ഡൗൺ ടൗൺ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതാണ് നമ്മൾ പോകുന്ന ഈ ജയിൽ. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു ജയിലാണ് അൽക്കാട്രസ് ജയിൽ. ചുറ്റും വെള്ളത്താൽ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഈ ജയിൽ. ഇയാളിലൊക്കെ ഇത് കാണാൻ വേണ്ടി പോകുന്നവരാണ്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ് ഇപ്പം കാണുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഈ സൈഡ് ഡൗൺ ടൗണും. ഈ കാണുന്നതാണ് അൽക്കാട്ടൽ ജയിൽ. വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു ജയിലാണ് അൽക്കാട്രസ് ജയിൽ. ചുറ്റും വെള്ളത്താലും നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ആരും രക്ഷപ്പെടില്ല എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ജയിൽ ആരംഭിച്ചത്. പക്ഷേ അവിടെ നിന്ന് മൂന്ന് തടവുകാർ രക്ഷപ്പെടുകയും ചെയ്തു. 35 പേർ ദുരൂഹമായി മരിച്ച അൽക്കാട്രസ് ജയിൽ പ്രേതങ്ങൾ നിറഞ്ഞ ഒരു വാസസ്ഥലം എന്ന പേരും ഈ ദ്വീപിനുണ്ട്. അങ്ങനെ നമ്മൾ ഈ ജയിലിൻ്റെ അടുത്തെത്തി ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ബോട്ട് അടുപ്പിക്കണോ? ഞങ്ങൾ വന്ന ബോട്ടാണത്. ലാൻഡ് ചെയ്ത് എല്ലാവരും തന്നെ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളൊരു കാഴ്ച കൊണ്ട് വേറെ ഒന്നല്ല, അതിൻ്റെ മുകളിൽ ആരോ അത് ഒഫീഷ്യലായിട്ട് എഴുതി വെച്ചതായിട്ട് തോന്നുന്നില്ല. കാരണം ഇന്ത്യൻസ് വെൽക്കം, യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ സ്റ്റേറ്റ് എന്ന് എഴുതിയേക്കണ കൊടുത്ത് യുണൈറ്റഡ് ഇന്ത്യൻസ് പ്രോപ്പർട്ടി എന്ന് തിരുത്തി എഴുതിയേക്കാണ്. അപ്പോൾ ആരോ എഴുതി വെച്ചേക്കണതാണ് അത്. ഇപ്പോൾ ജിസ് അത് ചോദിച്ചു ഇവിടെ. ജിസ് എന്താ പറഞ്ഞത് ജിസ് അതിനെ കുറിച്ച്? ഞാൻ ഇവരുമായിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ നെഗറ്റീവ് അമേരിക്കൻസ് അവിടെ ഒക്യുപ്പൈഡ് ആയിരുന്നു പറഞ്ഞു ഈ ഐലൻഡിൽ. നെഗറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെഡ് ഇന്ത്യൻസ് ആണ്. അപ്പം അവരുടെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു പറഞ്ഞു ഇത് ഇതിനു മുമ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇതാണ് അത്. ഇത് ഈ ജയിലിൻ്റെ അകമാണ്. 1934 തൊട്ട് 1963 വരെ പ്രവർത്തിച്ച ജയിലാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത് അടക്കേണ്ടി വന്നു. അൽക്കാട്രസ് ജയിൽ അടയ്ക്കുവാനുള്ള കാരണം പലതും പറയുന്നുണ്ട്. അതിലൊന്ന് വർദ്ധിച്ച ചെലവും പിന്നെ രണ്ട് മൂന്ന് തടവുകാർ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു അറിവില്ല. അതായത് വിലങ്ങിട്ട് ജയിൽ പുള്ളികളെ കൊണ്ടുവരുന്ന പിക്ചറുകളാണ് ഇവിടെ അവർ കുറേ പ്രദർശിപ്പിച്ചതാണ്. ഈ ജയിൽ ക്ലോസ് ചെയ്തതിന് ശേഷം റെഡ് ഇന്ത്യൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണത്. ഇത് 1941 മോഡൽ വണ്ടിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ജയിൽ. ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ജയിലിൻ്റെ അകമാണ്. അപ്പോൾ ഈ സൈഡിൽ ജയിൽ പുള്ളികൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പിന്നെ അതുപോലെ തന്നെ അവരുടെ ഷൂ മറ്റേ ടവലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് ഈ സൈഡിലാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം തലോണകൾ കിടക്കാൻ നേരം ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാം. ചില ജയിലുകളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണാറ്. ഇത് പബ്ലിക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പബ്ലിക് മീൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് കുളിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ കാണുന്നത് കംപ്ലീറ്റ് ഷവറുകളാണ്. ആ സോപ്പ് വരെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അവര്. ഈ ജയിലിനകം ശരിക്കൊരു സുഖവാസ കേന്ദ്രം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു ജയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്
തീർത്തൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ജയിൽ എന്നും ജയിൽ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് 4 ബ്ലോക്കുകളായിട്ടാണ് ഉള്ളത്. അതിൽ ഡി ബ്ലോക്കാണ് ഏറ്റവും കഠിനമായ തടവ് പുള്ളികളെ ഇടുന്ന സ്ഥലം. അതായത് അത് വളരെ ചെറിയൊരു റൂം മാത്രമാണ്. പിന്നെ അവർക്ക് കൂടുതൽ ഫെസിലിറ്റികളൊന്നും അകത്ത് കൊടുക്കില്ല. ഈ രണ്ട് സൈഡിലും ജയിലറകളാണ്. കഷ്ടി ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിലുള്ള സ്പേസാണ് ഉള്ളു. ഇത് ഒരു ജയിലറയാണ്. ഇതിനകത്തു നിന്നുള്ള സൗകര്യം ജസ്റ്റ് ഒരു ബാത്റൂം ഫെസിലിറ്റി, ജസ്റ്റ് കൈകഴുകാനുള്ള ചെറിയൊരു സംഭവം. എനിക്ക് തോന്നുന്നു ഇത് ഇരുന്ന് ഫുഡ് കഴിക്കാൻ, പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇത് ജയിലിലേക്ക് ആയാൽ ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഇവിടുത്തെ തടവുകാർക്ക് പുറം ലോകം കാണാനായിട്ട് ഇവരിട്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇതിങ്ങനെ ഈ പല സ്ഥലങ്ങളിൽ കാണാം. ഇതിങ്ങനെ അവിടെ ഇവിടെ ഒരു ചെറിയ ഒരു ഓപ്പണിങ് അവരിട്ടിട്ടുണ്ട്. ഇവർക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇവർ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇത്. ഇവിടുത്തെ തടവുകാരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനെ ഇവിടെ നിന്നാണ് തോന്നുന്നു കാണുന്നത്. അതെ, ഇവിടെ ജയിലിൽ വരുമ്പോൾ നമ്മൾ വിസിറ്റേഴ്സ് അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കുമല്ലോ. അപ്പം അപ്പുറ സൈഡിൽ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹാള് എനിക്ക് തോന്നുന്നു ചിലപ്പം കൈവച്ച് ടച്ച് ചെയ്യാൻ അവരെയൊക്കെ ഒന്ന് തുടങ്ങാന്നുള്ള ആഗ്രഹമുള്ളവർക്കും അതിനുള്ള ഇതേ ഉള്ളൂ. കൈ ഫുള്ളായിട്ട് തന്നെ അകത്തോട്ട് കയറില്ല, ചെറിയൊരു ടച്ച് ചെയ്യാന്നുള്ള. ഇത് ചില്ലാണ്, ഇതുവഴി ഇങ്ങനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ മേളിൽ കൂടെ മുഖം മാത്രം കാണാൻ മാത്രമായിട്ട് കാണാം. ഇതൊരു കണ്ണു മാത്രം കാണാവുന്ന രീതിയിലാണ് ഇതിന്റെ ഗ്യാപ്പ് വന്നേക്കുന്നത്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ പിള്ളേരൊക്കെ ഉണ്ടാവും കാണാനായിരിക്കും. താഴെ ഇങ്ങനെ നിന്ന് കാണാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ആണ് തന്നെ നോക്കി എന്തുമാത്രം കട്ടിയാ നോക്കി, ഭയങ്കര തിക്നെസ് ആണ് ഗ്ലാസ്. ഒരു 4 ഇഞ്ച് കട്ടിയാലും വരുന്നു. തടവുകാരെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള തടവുകാരല്ലേ. അത് ഈ ജയിലിനെ പറ്റി പറയുന്നത്, ഇവിടെ കുറ്റങ്ങൾ ചെയ്യുന്നവരെ ജയിലിലിടും, ജയിലിൽ കിടന്ന് വീണ്ടും അലമ്പുണ്ടാക്കുന്നവന്മാരെയാണ് അവർ ബുക്ക് എടുത്ത് ഇവിടെ കൊണ്ടുപോയിടുന്നത്. ഇവിടെ എനിക്ക് വന്ന് ഭയങ്കരമായിട്ട് ക്രിമിനൽ ആയിട്ടുള്ളവരെ മാത്രമാണ് തോന്നുന്നു ഇവിടെ ഇടുന്നത്. ഇവിടുത്തെ ജയിലൊക്കെ കണ്ടില്ലേ, നല്ല കട്ട അലമ്പ് പാർട്ടികളെ കൊണ്ടു തള്ളുന്ന സ്ഥലമാണ്. ഓരോ അതിന്റെ ഗ്രില്ലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അതെ ആന പിടിച്ചാൽ പോലും പൊളിച്ചു പോരായിരുന്നു. പക്ഷെ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും ഇതിനകത്ത് ഇതുമൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു സുഖകരമായ ഒരു അവസ്ഥയിൽ അവരിവിടെ ജീവിക്കുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മോളിൽ നിന്നുള്ള റൂഫിന്റെ ഒരു വെട്ടം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ബന്ധവുമില്ല ഒരു പുറംലോകമായിട്ട്. പിന്നെ അവരുടെ ആ റൂം കണ്ടില്ലേ, അവരുടെ ആ ടോയ്ലറ്റ് ആണെങ്കിലും ഒരാൾ അതിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പണായിട്ടിരുന്ന് ഓപ്പണുള്ള ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം അവരുടെ കാര്യം സാധിക്കുന്നതെല്ലാം അങ്ങനെയാണ്. എന്ത് അത് ജയിൽ എപ്പോഴും ജയിൽ തന്നെയാണ്. നരക ജീവിതമായിരുന്നു തോന്നുന്നു ആയിരിക്കും. ഇതിനകത്തൊക്കെ വന്ന് കിടന്നിട്ട് എന്നാണ് പുറത്തോട്ട് പോകുന്നതെന്ന് പോലും അറിയാതല്ലേ. അയ്യോ, ജീവിതം ജീവിതത്തിന്റെ ഒരു ചാപ്റ്റർ അങ്ങ് അടയുന്ന പോലെയാണ്. അതെ അതെ, അത് കയറി കഴിയുമ്പോഴത്തേക്ക് 1, 2, 3, 4 എണ്ണം വെച്ച് 2 സൈഡ് ഇതുപോലത്തെ ഒരു 3 റോ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ 3 റോ ഉണ്ട്. ഇത് ഒരു ഫ്ലോർ ആണ്, ഒരു ഒരൊറ്റ ഫ്ലോർ ആണ്. പിന്നെ എല്ലാ ഫ്ലോറിന്റെ മിഡിലായിട്ട് ഇങ്ങനെ ലൈറ്റ് വരുന്നു, ഓപ്പൺ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പല ഫ്ലോറുകൾ വരുമ്പോഴത്തേക്ക് എത്ര പേരായിരിക്കും ഇതിനകത്ത്, എത്ര തടവുകാരായിരിക്കും. എല്ലാ റൂമിലും ഒരു ചെറിയൊരു നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു ഡബിൾ ബെഡിന്റെ അത്ര മുഴുവൻ മാത്രമേ ഉള്ളൂ. ഒരു എൻ്റെ സ്പേസ് എടുക്കുവാണെങ്കിൽ ഒരാൾക്ക് അത്രേ ഉള്ളൂ. അതിനകത്ത് കിടന്ന് ഉറങ്ങിക്കണം, അതിനകത്ത് എല്ലാ കാര്യങ്ങളും സാധിച്ചോണം ചെയ്യണം. ഭയങ്കര കേട്ടോ. ചിലത് എനിക്ക് ഒന്ന് ഒരുപക്ഷെ മര്യാദക്കാർക്ക് കട്ടിലൊക്കെ കൊടുക്കുമായിരിക്കും, അലമ്പുണ്ടാക്കുന്നവന്മാരുടെ കട്ടിലൊക്കെ എടുത്ത് മാറ്റുമായിരിക്കും. ഏതൊക്കെ രീതിയിൽ ഇവന്മാരെ ഒതുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒതുക്കാനായിട്ടുള്ള ഒരു
ഈ റൂമിൽ നോക്കിയ കട്ടിലല്ലേ, ചിലപ്പം മെത്തയോ അങ്ങനെ പായോ അങ്ങനെ. ഇവൻ ചിലപ്പം കൊടും ഭീകരനായിരിക്കും, അതാ ഇവന് കട്ടിലും ഇല്ല ഒന്നും ഇല്ല, ഇവന്റെ ക്ലോസറ്റ് ഒക്കെ അവൻ തന്നെ ഇടിച്ചു പൊട്ടിച്ചായിരിക്കും, തല്ലി പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ടോ, അത്ര ഭീകരനാണ് അവൻ. ഇതിനകത്ത് ഇച്ചിരി കൂടെയൊക്കെ സൗകര്യങ്ങൾ ഉള്ള തടവ് പുള്ളിയാണ്, ഇച്ചിരി മര്യാദക്കാരനായിരിക്കും. അതിനകത്ത് രണ്ട് കപ്പിരിപ്പുണ്ട്, അത് കാപ്പിയൊക്കെ കുടിക്കാനുള്ളതായിരിക്കും. ചെറിയൊരു കണ്ണാടിയുണ്ട്, എൻ്റെ ടവലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന റാക്ക് ഉണ്ടോ. പിന്നെ താഴോട്ട് വരുമ്പോൾ ആൾക്ക് കമ്പിളി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം മേ ബി ഇച്ചിരി കുഴപ്പമില്ലാത്ത ഒരാളായിരിക്കും ഇത്. യൂണിഫോമും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്, അതിൻ്റെ യൂണിഫോമും അതിനകത്ത് കിടപ്പുണ്ട്. യൂണിഫോം ഉണ്ട്, ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു മെത്ത ഉണ്ടെന്നോ. പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഒരു ചൂല് പോലെ സാധനം കൊടുത്തിട്ടുണ്ട്. 1963 അങ്ങോട്ട് മൂന്ന് പേര് മിസ്സിംഗ് വന്നതിന് ശേഷമല്ല ഈ ജയിൽ പൂട്ടിയെന്ന് പറയുന്നത്. ഒരു മൂന്ന് പേര് ഡിസപ്പിയർ ആവുകയും ചെയ്തു ഈ ജയിലിൽ നിന്ന്. അപ്പം ഈ ജയില് കംപ്ലീറ്റ് ആയിട്ടും വെള്ളത്തെ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഡിസപ്പിയർ ആണെന്ന് ഇതുവരായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ചിലപ്പം ഒരു തുരങ്കം കുഴിച്ച് വെള്ളമായിട്ട് കണക്ട് ചെയ്ത് അവിടുന്ന് ബോട്ട് വഴി മുങ്ങിയതാവാം, ഏത് രീതി വേണമെങ്കിലും ആവാം. അതുകൊണ്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് വഴിയാവും, ഹെൽപ്പ് വഴിയാവാം. അതിനുശേഷമാണോ ആ ഒരു കാരണം കൊണ്ടാണോ ഇത് അടയ്ക്കാനുള്ള കാരണം പറയുന്നത്? ആ ഒരു കാരണം കൊണ്ടാണ് ഇത് അടയ്ക്കാൻ കാരണം. അത് ഇതുവരെയായിട്ടും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുമില്ല. എങ്ങനെയാണ് മിസ്സായത്? എങ്ങനെയാണ് മിസ്സായതെന്ന് അത് ഡിസപ്പിയർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. ഇത് വേറൊരു ജയിലറിയാണ്, ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഇതിൻ്റെ ക്ലോസറ്റ് നോക്കി, ഇത് കുറച്ചുകൂടി ഒരു ഓൾഡ് സ്റ്റൈൽ. ഇതെല്ലാം വേറൊരു വെറൈറ്റിയാണത്. ഇത് ഇച്ചിരി കൂടെയൊക്കെ കുഴപ്പക്കാരല്ലാത്തവർക്കുള്ള ആ ബിൽഡിംഗിൽ നിന്ന് തീർച്ച ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു അറകളാണ് അത്. അതെ, പുറത്തേക്കായാലും ചെറിയ എയർ സർക്കുലേഷൻ കൂടുതലുണ്ട്. ഉണ്ട്. ആ ഇതെല്ലാം കുറ്റവാളികളാണ് ഈ ജയിലിൽ കടന്നേക്കുന്നത്. ഓരോ പീരീഡിലുള്ളതാണ്, 1934 ടു 39 വരെ. പിന്നെ ഇത് 34 കിഡ്നാപ്പിംഗ് ആണ്. കിഡ്നാപ്പിംഗ് ആണ്. മറ്റേ ഇന്ത്യൻ ടാക്സ് ഇതിൻ്റെ ഇവാഷൻ, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള കിഡ്നാപ്പ്, അതും കിഡ്നാപ്പ് തന്നെ. ബൈസൺ ആണ്. ഇങ്ങനത്തെ മൂന്നാമത്തെ മർഡർ ആണ്. കോൺസ്പിറൻസി ടു കിഡ്നാപ്പ്, മർഡർ, നാർക്കോട്ടിക്, അതൊക്കെ ഇപ്പോൾ ഈ രണ്ട് പ്രാവശ്യമാണ് വന്നിട്ടുണ്ട്. ശരിക്കും ആലോചിക്കേണ്ട സംഭവം തന്നെയാണ് ഇത്. ഒരു $16.38 ഒരു കടയിൽ നിന്നും മോഷ്ടിച്ചതിന് 25 ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണിത്. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടെ കഷ്ടകാലം എന്ന് പറയാം, 2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമോ എങ്ങനെയോ ഇതിൻ്റെ ഒരു ശ്രമം നടത്തിയെന്ന് സംശയം തോന്നിയിട്ട് അവർ വെടിവെച്ച് കൊല്ലാണ് ചെയ്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി ഫെൻസിലേക്ക് കയറാനുള്ള കാരണം എന്നൊന്നും അവർക്ക് വ്യക്തമല്ല എന്നാണ് അവർ പറയുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ജയിൽ പുള്ളികൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ തയ്യാറാക്കുന്ന സ്ഥലമാണത്. 1963 ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ മെനു ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നാട്ടിലെ പോലെ അല്ല, ഫുഡിനൊന്നും ഒരു കുറവില്ല. അമേരിക്കയിലെ ഒരു പ്രത്യേകതയാണ്, ഏത് മ്യൂസിയം ആയാലും ആ മ്യൂസിയത്തിൽ കയറിയിട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ ഒരു സ്റ്റോറിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും കിടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, ടീഷർട്ടുകൾ, കീ ചെയിനുകൾ, അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഈ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ജയിലിലുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കപ്പുകളാണത്, ഇതുണ്ടോ, ഇതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ വില $13. ഇവിടെ ഇതുപോലുള്ള പീരങ്കികൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദ്വീപിൻ്റെ വേറൊരു പ്രത്യേകത, ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഈ അൽക്കാട്രസ് ജയിലിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ജയിലിൻ്റെ പുറത്ത് നോക്കുമ്പോൾ കടലിൽ കാണുന്നത് കംപ്ലീറ്റ് പായ്ക്കപ്പലുകളാണ്. അപ്പോൾ ജിസു, ഇപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒത്തിരി താങ്ക് യു. അപ്പം ജിസു ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ. ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.